അജിത്തെ, ഇത് ഞാൻ അജിത്തെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞെങ്കിലും നമ്മുടെ എല്ലാ മെമ്പേഴ്സിനോടും കൂടെ തന്നെയാണ് പറയുന്നത്. ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല, അജിത്തിൻ്റെ പോസ്റ്റ് കണ്ടിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഒരുപാട് തീവ്രമായിട്ടുള്ള സംഗതികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മ്യൂട്ടേഷൻ വന്ന് രണ്ടും മൂന്നും തലമുറയായ കോവിഡാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, നമ്മൾ നേരത്തെ സ്പെയിനിലും ഇറ്റലിയിലും ഒക്കെ കണ്ട് പേടിച്ച് ഇരുന്ന ഒരു സാധനം ഉത്തരേന്ത്യയിലെത്തി എന്ന് വെച്ചാൽ അടക്കാൻ സ്ഥലമില്ലാതെ അല്ലെങ്കിൽ കൂട്ടമായിട്ട് കൊണ്ടുവന്ന് കുഴിയിൽ സംസ്കരിക്കുന്ന രീതിയിലുള്ള, നേരത്തെ കഴിഞ്ഞ വർഷം നമ്മൾ ടി വിയിൽ കണ്ട് പേടിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഉത്തരേന്ത്യയിലെത്തി. ഇപ്പോൾ അത് കേരളത്തിലേക്ക് എത്താതൊക്കെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയത്തില്ല. കാരണം ജനറൽ പബ്ലിക്കിന് അതൊന്നും പലർക്കും അറിയാം. പക്ഷേ ഈ അഹങ്കാരികളാണ് തീർച്ചയായിട്ടും ഇതെല്ലാം നശിപ്പിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മാന്യമായി പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാർ മാന്യതയോടുകൂടി പെരുമാറും, മാന്യമായി വീട്ടിലിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകും. ഇതൊന്നുമില്ലാതെ കുറച്ച് പേര് ഇറങ്ങിയാണ് ഈ നശിപ്പിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം എങ്ങനെയാണ് ഇത്തവണ ഈ കോവിഡ് കൂടിയത് എന്നുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ കിടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടറിയണമെങ്കിൽ ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പം നമ്മൾ രോഗികളെ അഡ്മിറ്റ് ചെയ്യേണ്ട ബെഡുകളുടെ കണക്കെടുക്കുകയാണ്. ഇപ്പം തീർച്ചയായിട്ടും ബെഡുകളുടെ കണക്കെടുക്കുകയാണ്, എത്ര ഹോസ്പിറ്റൽസ് ഉണ്ട്, അതിനകത്ത് എത്ര ബെഡുകൾ നമുക്ക് കേരളത്തിലുണ്ട്, എത്ര വെന്റിലേറ്റർ സൗകര്യമുണ്ട്, എത്ര പേർക്ക് ഐ സി യു ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ കണക്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു പരിധിയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നലത്തെ കണക്കനുസരിച്ച് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 70% ബെഡുകൾ മൊത്തം നമുക്ക് ഫില്ലാണ്. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയും കൂടെ കഴിയുമ്പം 100% ബെഡുകൾ ഫില്ലാവും. പിന്നീട് എവിടെ അഡ്മിറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഇപ്പം തന്നെ ഇപ്പോഴും നമുക്കും അറിയത്തില്ല, സർക്കാരിനും അറിയത്തില്ല. ആ ഗതിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ ഒന്ന് ആലോചിക്കാം. നമ്മളിവിടെ ബെഡുകളുടെ കണക്ക് അന്വേഷിക്കുമ്പം, അല്ലെങ്കിൽ ഐ സി യു ബെഡുകളുടെ കണക്ക് അന്വേഷിക്കുമ്പം, ഡൽഹിയിലും ഉൾപ്പെടെയുള്ള മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അന്വേഷിക്കുന്നത് ശവപ്പറമ്പിൽ ഇനി എത്ര ബോഡികളും കൂടെ അടക്കം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കുക, എത്ര ബോഡികൾ അടക്കം ചെയ്യാനുള്ള സ്പേസാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്, അല്ലെങ്കിൽ എത്ര ക്രിമറ്റോറിയം ഉണ്ട്, അവിടെ ഒരു ദിവസം എത്ര ബോഡികളെ ദഹിപ്പിക്കാൻ പറ്റും എന്നുള്ള കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കണക്കിലേക്ക് നമ്മൾ പോകാതിരിക്കണമെങ്കിൽ വളരെ കാര്യമായി, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ആക്ട് ചെയ്ത്, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിച്ച് ആ രീതിയിലൊരു ബോധവൽക്കരണത്തോടു കൂടി മാത്രം മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയത്തുള്ളൂ. ഒന്നോ രണ്ടോ ആഴ്ച ഇപ്പം പോകുന്ന കണക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവുന്ന സ്ഥിതിയാവും. പക്ഷേ സ്വാഭാവികമായും, അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു കാര്യം, ഇന്നും നാളെയും നമ്മുടെ ലോക്ക്ഡൗണ് സമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ഞാൻ അടൂർ ഇപ്പോൾ ഉണ്ട്, അടൂർ DYSP ആണ്. അപ്പോൾ ഞാൻ അടൂരും പന്തളവും ഏനാത്തും കൊടുമണും മൊത്തം കറങ്ങി നോക്കിയപ്പം നമ്മുടെ ലിമിറ്റിൽ മാക്സിമം ആൾക്കാർ അത് മാക്സിമം അനുസരിക്കുന്നുണ്ട്. റോഡുകളൊക്കെ വളരെ കുറവാണ് ആൾക്കാർ. അപ്പോൾ നമ്മൾ പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ ജനറൽ പബ്ലിക് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ സമൂഹം നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായും നമുക്കിത് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിങ്ങൾ ഓരോരുത്തരും, എൻ്റെ ബാച്ചിലെ ഓരോ പോലീസുകാരും ഇത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ആൾക്കാരെ പറഞ്ഞ് ബോധവൽക്കരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുക. താങ്ക് യു.